ഹായ്, ഞാൻ ഷമീം. ഇന്ന് കൊണ്ടുവരുന്ന സാധനം ടിറാമിസു. ടിറാമിസു എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്, ഡെസേർട്ടാണ്. അതിൽ കോഫിയുടെ ഫ്ലേവർ മുൻപന്തിയിൽ വരുന്ന പ്രത്യേകം ഇതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചീസുണ്ട്, മാസ്കപ്പോൺ ചീസ് എന്ന് പറഞ്ഞിട്ട്. ആ ചീസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചീസിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ചീസിൻ്റെ റെസിപ്പിയല്ല, ആ ചീസ് ഇല്ലാത്തവർ എങ്ങനെ ടിറാമിസു ചെയ്യണം എന്നുള്ള ഇതിനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ചീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. നിങ്ങൾ കറക്റ്റ് ആ റെസിപ്പി ഫോളോ ചെയ്യുക. അതിൽ ഞാൻ രണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട്, മുട്ട കൂടുതലുള്ളത്, മുട്ട കുറവുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് എനിക്ക്, അൺബോക്സിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് തന്നത് വേറെ ആരുമല്ല, എൻ്റെ വൈഫ് തന്നെയാണ്. അവൾ കുറേ കാലമായിട്ട് ഈ യൂട്യൂബ് നമ്മുടെ തുടങ്ങിയ മുതൽ പല ആഗ്രഹങ്ങളും വെച്ച് ഓരോ സാധനം വാങ്ങിത്തരം. ലാസ്റ്റ് മൂപ്പര് തന്നെ ഇത് അവൾ തന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സാധനം, നമ്മുടെ ഒരു ആവശ്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ മൈക്കും നമുക്ക് മുമ്പ് പുറത്ത് പറയുന്നില്ല, പറയണ്ടെന്നുള്ള പറഞ്ഞിട്ടാണ് ആളെ ഗിഫ്റ്റ് തന്നതാണ്. അതേപോലെ തന്നെ സാധനം ഇതാ ഇവിടെ ഒരാൾ മുന്നിൽ കൊണ്ടുത്തതിന്. നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്നുവെച്ചാൽ ഇതിൻ്റെ ഡിജി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, OM3 എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിന്നെ ഇതിന് മുന്നത്തെ ഉള്ളത്, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്നാണ് പറഞ്ഞത്. നല്ല സാധനം തോന്നും. നമുക്ക് എന്തായാലും എനിക്ക് കൂടുതൽ ഈ ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ഇലക്ട്രോണിക്സ് സൈഡിലുള്ള കൂടുതൽ നോളജ് ഒന്നും ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് തുറക്കാം. അടിപൊളി സാധനം തോന്നി. ഇതിൻ്റെ എന്താണാവോ, ആ കുറേ എന്തൊക്കെയോ ഇതിൻ്റെ സൈഡിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പൗച്ച് കേട്ടോ, ഇതാ ഇത് പിന്നെ കയ്യിലിടുന്നത്. അതുപോലെ തന്നെ ഇതാ പൗച്ചുണ്ട്, നല്ല പൗച്ചാണ്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല, അത് പിന്നീട് നോക്കാം. എന്തായാലും ഞാൻ സാധനത്തിലേക്ക് പോട്ടെ. ഒരുപാട് ബട്ടണും ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നെ കൂട്ടിയിട്ട് തന്നെ പോയിട്ട് വാങ്ങിയില്ല കേട്ടോ. എന്താ അവിടുന്ന് പിന്നെ ആൾക്ക് ഷോപ്പൊന്നും അറിയില്ലല്ലോ. ഇതാ ഇത് ഓപ്പറേഷനൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് അവൾ തന്നെ ഇത് പഠിക്കേണ്ടത്. യൂസ് ചെയ്തിട്ട് എന്താ ഡീറ്റെയിൽസ് പറയാം. അതിൻ്റെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേബിളും ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. ഇത് ചാർജ് ചെയ്യണമെന്ന് തോന്നും, ചാർജ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും അവളോട് താങ്ക് യു ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യേകം ഒരു ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോഫി ഉണ്ടാക്കിയെടുത്തതാണ്. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം, നല്ല കട്ടിയുള്ള കോഫി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് തണുക്കാൻ വെച്ചതാണ് കേട്ടോ. അത് തണുത്തോട്ടെ, ഫുള്ള് തണുത്തോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ബാക്കി പണി ചെയ്യാം. ഇത് 4 മുട്ടയുടെ യോക്ക് ചെയ്തെടുത്താണ്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട കേട്ടോ. ഒന്ന് പൊട്ടി പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കേട്ടോ. ഇതിന് നമുക്കിതൊരു ലൈറ്റ് ചൂടിൽ ഡബിൾ ബോയിലിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം തിളക്കണ്ട കേട്ടോ, തിളക്കുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ട് വെള്ളം മുട്ടരുതേ, ഈ ഗ്ലാസ്സിന് മുട്ടരുത്. എന്നിട്ട് പഞ്ചസാര മെൽട്ടാവുന്ന വിധത്തിൽ, നന്നായി മെൽട്ടാവുന്ന വിധത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം കെയർ ചെയ്യേണ്ടത് വെള്ളം ഓവർ തിളക്കാൻ പാടില്ല, തീ സിമ്മിൽ വെക്കുക, പിന്നെ മുട്ട ഓവർ കുക്കാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം പഞ്ചസാര മെൽട്ടാവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 65-70 ഡിഗ്രി ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ടെക്സ്ചറും കളറും ജസ്റ്റ് മാറി വരുന്നുണ്ടല്ലേ. നിങ്ങളടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ചെയ്താലും മതി, അതല്ലെങ്കിൽ കയ്യിലുള്ള വിസ്കിലാണെങ്കിൽ വിസ്കിലിൽ ചെയ്താൽ. വിസ്കിലാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ചൂട് നോക്കുക, ചൂട് നോക്കിയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടില്ല, പഞ്ചസാര മെൽട്ടാവുന്നുണ്ട്, ഇതിൻ്റെ കളറും മാറുന്നുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി. കൈ കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ. വിസ്കില്ലാത്തൊരു, അപ്പോൾ വിസ്കല്ല, എന്താ ബീറ്റർ ഇല്ലാത്തൊരു വിസ്കിൽ നന്നായി ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മളതിന് മുട്ട ഇനി കുക്കാണ്ട് ഓവർ കുക്കാൻ പാടില്ല, ഇതെടുത്ത് മാറ്റാൻ നമുക്ക്. വെള്ളത്തിൻ്റെ ഇത് അവസ്ഥ ഞാൻ കാണിച്ചു തരാം അടിയിൽ. ഇത് കണ്ടില്ലേ, ആ ചൂട് പോകുന്നുണ്ടല്ലേ. തിളക്കാൻ വിട്ടിട്ടില്ല, തിളച്ചാൽ നമുക്കിത് മുട്ട കുക്കായി പോകും. അപ്പോൾ എഗ്ഗ് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇടട്ടോ. ഇത് ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത് ഇതിലേക്ക് മിക്സ് ആക്കേണ്ടത് ഇതാ, ഇതാണ് മാസ്കപ്പോൺ ചീസ് എന്ന് പറയും കേട്ടോ. ഈ ഒരു ടിറാമിസുവിന് ഈ ഒരു ചീസ് തന്നെയേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഉപയോഗിക്കുക. ഇത് പക്ഷേ നാട്ടിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ഏകദേശം റെസിപ്പി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ സാധാ ക്രീം ചീസ് ഇല്ലേ, അതിൽ
ഉപ്പ് കുറവുള്ള ചീസുകൾ എടുക്കാൻ. ഈ മാസ്കപ്പോൺ ചീസിന് പൊതുവെ ഉപ്പ് ഉണ്ടാവില്ല, ഉപ്പ് കുറവാണ്. അപ്പം ക്രീം ചീസ് എടുത്തിട്ട് ആ ക്രീം ചീസിലേക്ക് ഒരു ഹാഫ് കപ്പ്, ഇപ്പം നിങ്ങൾ ഒരു കപ്പ് ക്രീം ചീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പ് ഉപ്പില്ലാത്ത ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറും, അതുപോലെ തന്നെ പിന്നെ ഇത് വിപ്പിംഗ് ക്രീമും, വിപ്പിംഗ് ക്രീം കാൽ കപ്പ്, ഇത് രണ്ടും കാൽ കപ്പ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാസ്കപ്പോണിൻ്റെ, ഏകദേശം മാസ്കപ്പോണിൻ്റെ ഫ്ലേവർ നമുക്കത് കിട്ടും. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒരു കപ്പ്, 250 ml വരും, ഒരു കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇത് ഇതാണ് മാസ്കപ്പോൺ ജ്യൂസ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണേ. ഇനി അടുത്ത ഒരു ബീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ആ നേരത്തെ 4 മുട്ടൻ്റെ ആ വെള്ളയാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. ഞാൻ പക്ഷെ ഓതൻറ്റിക് ആയിട്ട് എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ എഗ് വൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ആ നേരത്തെ തണുക്കാൻ വെച്ച കോഫി ഇല്ലേ, ആ കോഫിന്ന് കുറച്ച് കോഫി ഫ്ലേവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ടേ. ഇതിപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ഈ ലേഡി ഫിംഗർ എന്ന് പറഞ്ഞ ഈ ബിസ്ക്കറ്റാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഇത് മാത്രമേ ഇതിന് പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കോഫിയിൽ മുക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് കോഫി കുടിക്കും, കോഫി കുടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരും. ഇതിന് വേറൊരു ആൾട്ടർനേറ്റ് സാധനം, ഇതിന് പകരം ഒരു സാധനം ഇല്ല ഇത്. പക്ഷേ ഇത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, ലേഡി ഫിംഗേഴ്സ് എന്ന് പറയും. ഇത് ഈ ഒരു നിങ്ങളെല്ലാവരും ഇത് നോക്കി വെച്ചോ. ഓക്കെ, നമുക്കിതിന് അടുത്തതിലേക്ക് പോവാം. ഇത് ഇതാണ് സാധനം. ഓക്കെ, ഇതായത് കോഫിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. അത് കുടിച്ച് കണ്ടില്ലേ, ഇത് ഇത്രയേ ഉള്ളൂ. നേരെ താഴത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അടിയത്തെ താഴത്തെ ലെയറായി. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ആ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത് ഇതിൻ്റെ ടോപ്പിലേക്ക് അതേപോലെ ബിസ്ക്കറ്റ് ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുക്കാം. ഇതാ ഇനി ഇതിൻ്റെ ടോപ്പിലേക്കും ഇതേപോലെ ക്രീം കൊടുക്കുക. ക്രീം തിക്കായിട്ട് എടുക്കണമെങ്കിൽ ഒരു മുട്ട നിങ്ങൾ കുറക്കണം കേട്ടോ. ഒരു ഞാനിപ്പോൾ 4 മുട്ട ചെയ്തതിന് പകരം നിങ്ങൾ 3 മുട്ട, എന്നുവെച്ചാൽ മുട്ടയുടെ വലിപ്പം, മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് കേട്ടോ. മുട്ട നന്ന ചെറുതാണെങ്കിൽ 4 മുട്ടനെ കൊടുക്കണം, കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ 3 മുട്ട കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ഇടാം, ചോക്ലേറ്റ് പൗഡർ ഇടാം, അതല്ല കോഫി പൗഡർ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ കോഫി പൗഡർ ഇടാൻ പോകുന്നേ. നമുക്കിത് എടുക്കാം, നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താണ്. അപ്പോൾ ഞാൻ മുകളിൽ കോഫി വേണമല്ലോ, നിങ്ങൾക്ക് കൊക്കോ പൗഡർ കൊടുത്താൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടാവും. എന്താ പറഞ്ഞാൽ ഇത് കോഫി ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളതാണ്, കൊക്കോ അല്ല. പിന്നെ ഇത് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കഴിക്കുന്ന പാർട്ടിലേക്ക് നീങ്ങാം. വാ, കേക്ക് തിന്നാ. ഇപ്പം കേക്ക് കേക്ക് എന്നാ പറയുന്നു, മറ്റേ റാമിസു അല്ലേ. ഇതെന്താണ്, ഇതെന്താണ് കേക്കാ? വാ, ഇത് കഴിക്കൊന്നും അറിയില്ല. എന്തായാലും എന്നാ നിന്നാ. അബ്ബാൻ്റെ പാൻറ്റിനെ ആ മുകളിലും കൂടെ കോഫി ഇട്ടത് കൊണ്ട് കംപ്ലീറ്റ് കോഫി ഫ്ലേവറാണ്. നിങ്ങൾക്ക് കൊക്കോ ആണ് കൊക്കോ കൊടുക്കുക, പക്ഷേ കോഫീൻ്റെ ആ ഫ്ലേവർ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മാസ്കപ്പോൺ, മാസ്കപ്പോൺ കിട്ടാത്തവർ ഞാൻ പറഞ്ഞ റെസിപ്പി ചെയ്യാം. എന്നുവെച്ചാൽ പുളിയില്ലാത്ത ക്രീം എടുക്കാൻ, മാക്സിമം എന്നുവെച്ചാൽ ക്രീം ചീസ്, ക്രീം ചീസിൽ പുളി കുറവുള്ള എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ബട്ടറും ഫ്രഷ് ക്രീം, തിക്ക് ക്രീം, ഫ്രഷ് ക്രീം, തിക്ക് ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം നാട്ടിൽ ചിലപ്പോൾ ലൂസായിരിക്കും. അപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ട്, പൊട്ടിക്കാതെ ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ആവില്ല. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. ആ ക്രീമി ടെക്സ്ചറിന് ആക്കിയെടുക്കാൻ എന്നാ. എന്നിട്ട് അത് രണ്ടും കൂടെ കാൽ കപ്പ് ഒരു കപ്പ് പിന്നെ ക്രീം ചീസ് ആ ഒരു പ്രൊപ്പോർഷനിലാക്കിയിട്ട് ചെയ്ത മാസ്കപ്പോണിൻ്റെ ആ ഒരു ചെറിയൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആ ഒരു സാധനം ആക്കിയിട്ട് ഇത് ചെയ്യുക. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം തന്നെ. കോഫി കൂടുതൽ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മുകളിലും കോഫി തന്നെ കൊടുക്കുക, കൊക്കോ പൗഡറിന് പകരം. ഇപ്പോൾ പെർഫെക്റ്റ്, എല്ലാവർക്കും എല്ലാവരും മനസ്സിലായിരിക്കുന്നു. പിന്നെ മുട്ട, മുട്ടയുടെ കേസിൽ എനിക്ക് പറയാനുള്ളത് വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ 3
ഉപയോഗിക്കുക, ബാക്കിയെല്ലാം ഇതേ പ്രൊപ്പോർഷൻ ഉപയോഗിക്കുക. അതാ വലിയ മുട്ട നിങ്ങൾക്ക് നാല് ഉപയോഗിക്കണമെങ്കിൽ മാസ്കപ്പോൺ ചീസ് ഞാൻ പിന്നെ ഒരു കപ്പ പറഞ്ഞേ, അത് നിങ്ങൾക്ക് ഒന്നര കപ്പോളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ട് കപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ക്രീമി തിക്ക് ടെക്സ്ചറിൽ കിട്ടും. എൻ്റെ അത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്, പിന്നീട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഈ ഒരു സോഫ്റ്റ് ആയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട കുറക്കുക, ക്രീം കൂട്ടുക. അപ്പോൾ ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബബായ് പറയാം, ആളുടെ കളിയിലാണ്. നല്ല ഫ്ലേവറുണ്ട്, നല്ല കോഫി ഫ്ലേവറുണ്ട്. ഓക്കെ ബബ, ബബായ് പറയാലോ. എന്നാൽ ഇത് അബ്ബ തരാം. ഓക്കെ, ഇവൻ കളിക്കുന്ന തിരക്കിലാണ് ഇപ്പം. ഓക്കെ ബൈ.